ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് പസി. ആൻഡ് ഗായ്സ്, ഇന്ന് ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റാണ് എന്നെ ഈ ഒരു ക്ലാനിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനും ഈ ഒരു ക്ലാനിനെ നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. സതീഷ് എന്ന് പറയുന്ന ആൾക്ക് താങ്ക്സ് പറയുന്നു. ആൻഡ് ഗായ്സ്, ഈ ആളെ എനിക്ക് നേരിട്ട് അറിയൊന്നുമില്ല, അതുപോലെ തന്നെ ഈ ക്ലാനിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സിനും എനിക്ക് പരിചയമില്ല. ബട്ട് എനിവേ, അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന അച്ചീവ്മെൻ്റ് വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല ഇന്ന് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ. ബട്ട് നമ്മുടെ ഒരു മലയാളി ക്ലാനിനെ തോപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു അച്ചീവ്മെൻ്റ് നേടി എന്നുള്ളതാണ് ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഹാപ്പി ഫ്രണ്ട്സ് വേഴ്സസ് KHM അധോലോകം, രണ്ടും മല്ലു ക്ലാൻസാണ്. അധോലോകം എന്ന് പറയുന്ന ക്ലാനുമായിട്ടാണ് ഇവരുടെ 25th വാറ് ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ വാറ് 50 vs 50 ആയിരുന്നു വാറ് സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊരു വാറ് ജയിച്ചു കഴിഞ്ഞാൽ മാക്സിമം എത്ര XP ആണ് ഏൺ ചെയ്യാറുള്ളത്? ഇവിടെ ഇവർ ഏൺ ചെയ്തിട്ടുള്ളത് 527 ക്ലാൻ XP ആണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്പെഷ്യൽ ക്ലാന് അല്ലെങ്കിൽ ഇവരുടെ റെക്കോർഡ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഇവർ നേട്ടം കൈവരിച്ചിട്ടുള്ളത് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ വാർസും 50 vs 50 വാറ് സ്പിൻ ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഗായ്സ്, 25 വാർ വിൻ സ്ട്രീക്ക്, അതാണ് ഇവരുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കുറേ ആൾക്കാർ പറയും ഈസിയാണെന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ടഫായ ടാസ്ക് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 vs 50 വാർസ് സ്പിൻ ചെയ്തിട്ട് അതിൽ 50 അക്കൗണ്ട്സ്, അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് മൾട്ടി അക്കൗണ്ട്സ് കളിക്കുകയാണെങ്കിൽ പോലും ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഇവർ കളിച്ചിരിക്കുന്ന ഒട്ടുമിക്ക അക്കൗണ്ട്സ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 50 vs 50 വാർസ് ആണ് സ്പിൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ഒരു 4 വാർസ് ഒഴിച്ച് ബാക്കിയെല്ലാം 50 vs 50 ആണ് സ്പിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ 25th വാർ എന്ന് പറയുന്നത് അവരുടെ ഒരു മലയാളി ക്ലാനിൻ്റെ മലയാളി പൊളിയല്ലേ ടോപ്പ് ഡൊണേറ്റർ മിസ്റ്റർ നോബഡി എന്ന് പറയുന്ന, ഇങ്ങനെ എഴുതിയിട്ടുള്ള ഒരു KHM അധോലോകം എന്ന് പറയുന്ന ക്ലാനിൽ തോപ്പിച്ചുകൊണ്ടാണ്. ഈ ഒരു ക്ലാനിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ലെവൽ 20 എത്തിയിട്ടുണ്ട്. മേ ബി ഈ ഒരു ലെവൽ 20 എത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു 50 vs 50 വാർസ് സ്പിൻ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ ഹാപ്പി ഫ്രണ്ട്സ് എന്ന് പറയുന്ന ക്ലാനാണെന്നുണ്ടെങ്കിൽ വാർ ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 50 vs 50 സ്പിൻ ചെയ്തുകൊണ്ടാണ്. ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാൻ XP കൂടും. പിന്നെ അതുപോലെ തന്നെ ക്ലാനിൽ എപ്പോഴും 50 പേരും ഉണ്ടാകും. യെസ്, ലൈക്ക് ദിസ്. അശ്വതി എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ അറ്റാക്ക് നോക്കാം. ഒരു QC ഹൈബ്രിഡ് അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു ബോക്സ് ബേസ് ആണ്. നമുക്കറിയാം നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബേസാണ് ഇത്. ഈ ഒരു ബേസിൽ അശ്വതി, എനിക്കറിയത്തില്ല ഇത് ആരെ കളിക്കുന്നത് എന്നുള്ളത്, ഈ ക്ലാനിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല. ഫസ്റ്റ് തന്നെ 2 ബേബി ഡ്രാഗൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഫണലി സെറ്റ് ചെയ്തത്. അതിനുശേഷം ആ ഒരു ക്യൂണിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗായ്സ്, ബോക്സ് ബേസിൽ എങ്ങനെയൊക്കെ അറ്റാക്ക് എടുക്കാമെന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബേസസ് ഒക്കെ ട്രെൻഡിങ് ആവുന്ന സമയത്ത്. ആൻഡ് ഗായ്സ്, അവിടെ ഒരു ഹെഡ് ഹണ്ടറിൻ്റെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യൂണിന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ബേസിൻ്റെ അകത്തോട്ട് കയറി പോകാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗായ്സ്, അടുത്തൊരു ബേബി ഡ്രാഗൺ കൂടെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ബേബി ഡ്രാഗൺ ഫണലാണ് ഇതിൽ ഞാനൊരു വ്യത്യസ്തമായിട്ട് ഒരു കണ്ട സംഭവം എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു കമ്പാർട്ട്മെൻറ്റിനോട് അകത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ആ ബേബി ഡ്രാഗൺ ഫണൽ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എത്ര ബേബി ഡ്രാഗനെ വേണമെങ്കിലും എടുക്കാം. ഒപ്പോണൻറ്റ് CC സൂപ്പർ മിനിയൻ അതുപോലെ തന്നെ HH ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഒരു ഫ്രീസും അതുപോലെ തന്നെ പോയിസൺ സ്പെല്ലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എടുത്തു പറയുന്ന കാര്യമാണ്, കാരണം അല്ലെങ്കിൽ ക്യൂണ് ഡെഡ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. 3 സൂപ്പർ മിനിയൻസ് ആണ് CC ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് നല്ല ഒരു ചാർജാണ് ആ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു വാല്യൂ അവിടുന്ന് ഏൺ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ആളുടെ കയ്യിൽ ഒരുപാട് നോർമൽ വാൾ ബ്രേക്കേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് വാറാണ് അല്ലെങ്കിൽ മലയാളി ക്ലാനാണ് ഒപ്പോണൻറ്റ് വന്നിട്ടുള്ളത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു സൂപ്പർ ട്രൂപ്പോ കാര്യങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വിത്തൗട്ട് സൂപ്പർ ട്രൂപ്പാണ് ഈ ഒരു ഹൈബ്രിഡ് അറ്റാക്ക് സ്ട്രാറ്റജി ചെയ്യുന്നതും. ആൻഡ് അവിടെ ഒരു നല്ലൊരു ഫണൽ സെറ്റ് ചെയ്തു, കിങ് പ്ലസ് SB. അതിനുശേഷം ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. ക്യൂണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ എല്ലാ ഇങ്ങനത്തെ ബോക്സ് ബേസിലുള്ള ഹൈബ്രിഡ് അറ്റാക്കിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടുന്ന് ആ ഒരു ടൊർണാഡോ ട്രാപ്പ് എല്ലാം ലൂറായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൗണാളും ആക്ടിവേറ്റ് ആയി, 50%
കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ ഒരു കിങ്ങിൻ്റെ ഫണൽ എടുത്തു പറയേണ്ടതാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു അറ്റാക്ക് ഈ ഒരു രീതിയിൽ പോവില്ലായിരുന്നു. ആൻഡ് കറക്റ്റായിട്ട് തന്നെ അവിടെ ഒരു വാർഡിൻ്റെ എബിലിറ്റി അതിനുശേഷം കറക്റ്റായിട്ട് തന്നെ ഒരു ഹീൽ സ്പെല്ലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എസ് ബിയിൽ നിന്നുള്ള ഹോഗ്സും വരുന്നുണ്ടായിരുന്നു. ഒരു പെർഫെക്റ്റ് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബേസിൽ പറയാൻ പറ്റൂ. ആൻഡ് ഗൈസ്, ഇങ്ങനത്തെ ബേസിൽ ഒന്നല്ലെങ്കിൽ ടൗൺ ഹാളിലോട്ട് ഡയറക്റ്റ് ചാർജ് ചെയ്തിട്ടും നമ്മൾക്ക് ഹൈബ്രിഡ് അറ്റാക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്യൂൺ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൗൺ ഹാളിൻ്റെ പോയിസൺ എഫക്റ്റ് കാരണത്താൽ. പക്ഷേ ഒരുപാട് മൈനേഴ്സും ഹോഗ്സും ബാക്കിയുള്ളത് അലൈവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബേസ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നൈസായിട്ട് ആ ഒരു ബേസിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അടിക്കണം എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വതി എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. സെവൻത്ത് ആൾ വന്നിട്ട് ഫോർത്ത് പ്ലെയറിനെയാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിയലി ഗുഡ്. ഒരു സൂപ്പർ ബൗളർ സ്മാഷ് അറ്റാക്കിംഗ് സ്ട്രാറ്റജി കൂടെ കണ്ടു നോക്കാം. ആൻഡ് ഗൈസ്, ഇവിടെ ഇവർ ഫണലിന് വേണ്ടിയിട്ട് കുറേ ബേബി ഡ്രാഗൻസ് എടുത്തിട്ടുള്ള ഒറ്റ ബേബി ഡ്രാഗൻ മാത്രമേ ഉള്ളൂ. ഈ അറ്റാക്ക് എടുക്കുന്ന ആളുടെ പേര് പൊന്നൂസ് എന്നാണ്. എനിക്കറിയില്ല ഇവർ ആര്. ബേസിക്കലി ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സതീഷിൻ്റെ കമൻറ്റ് കണ്ടു, പുള്ളി പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ഇട്ടു, എന്നെ അക്സെപ്റ്റ് ചെയ്തു. ഈ വാറ് നടക്കുന്ന സമയത്ത് ഞാൻ ഈ ക്ലാനിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു വാറിൻ്റെ ഇനീഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അധോലോകം എന്ന് പറയുന്ന ക്ലാനിനായിരുന്നു. കാരണം 50 vs 50 ഒരു മിസ് മാച്ച് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഇനീഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ലോവർ ടൗൺ ഹാൾസ് ഇവർക്ക് കുറേ ഡൗണിലുള്ള, അതായത് ടൗൺ ഹാൾ 6, 5 ആ ഒരു ലെവലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് മുകളിൽ വന്ന സമയത്ത് ഇവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ഇവർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അറ്റാക്കിലോട്ട് കിടക്കാം. നമുക്ക് ഈ ഒരു വാർഡൻ വാക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നല്ല ഒരു ലോഗ് ലോഞ്ചർ, സോറി, നമ്മളുടെ FF ഒരു ഫണലും കൂടെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബേബി ഡ്രാഗൺ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫണലിന് വേണ്ടിയിട്ടൊന്നുമല്ല, ബട്ട് അവിടെ കിട്ടുന്ന വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മേ ബി സൂപ്പർ ബൗളേഴ്സ് പുറത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. ആൻഡ് രണ്ട് ജമ്പ് സ്പെല്ലും കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു ബേസിനെ തീർക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഒരു സൂപ്പർ വാൾ ബ്രേക്കർ യൂസ് ചെയ്തു, രണ്ടാമത്തെ വാൾ ബ്രേക്കും സക്സസ്ഫുൾ ആയിരുന്നു. അത് രണ്ടും കറക്റ്റായിട്ട് സക്സസ്ഫുൾ ആയിരുന്നു. ആൻഡ് ഗൈസ്, അവിടുന്ന് കിട്ടുന്ന വാല്യൂ ശരിക്കും പറഞ്ഞാൽ ഈ അറ്റാക്ക് ചെയ്യുന്ന ആൾക്ക് നല്ല പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ടാണ് അവിടെ യൂസ് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഈഗ്ലാട്ട്ലറി എടുക്കാൻ നിന്നില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ട്രൂപ്സിനെ. ശരിക്കും ആ ഈഗ്ലാട്ട്ലറിയും കൂടെ എടുക്കായിരുന്നു, കാരണം നല്ലൊരു ഗ്രേറ്റ് വാല്യൂ ആയിരുന്നു അത് കിട്ടിയിരുന്നത്. ബട്ട് അത് എടുക്കാണ്ട് തന്നെ ബേസ് 3-സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. ആൻഡ് ആ ബേസിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ കോറിൽ ഒരു റേജ് സ്പെല് ഡിപ്ലോയ് ചെയ്തു. ഫസ്റ്റ് ജമ്പ് സ്പെല്, സെക്കൻഡ് ജമ്പ് സ്പെല്. ജമ്പ് സ്പെല് നമ്മൾക്ക് മാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിപ്ലോയ് ചെയ്യുക. ആൻഡ് ഗൈസ്, അവിടുന്ന് ആ ഒരു ആ ഈഗ്ലാട്ട്ലറി എടുക്കാൻ വേണ്ടി അവസാനം RC ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബേസിൻ്റെ അകത്തോട്ട് സൂപ്പർ ബൗളേഴ്സ് കയറിയില്ല. സെക്കൻഡ് ജമ്പ് സ്പെല് ആ ഒരു കിങ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. സൂപ്പർ ബൗളേഴ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് അടുത്ത റേജ് സ്പെല് ഇട്ട് കൊടുത്തു, ആ ഒരു ജമ്പ് സ്പെല് എടുത്തിട്ടുണ്ടായിരുന്നു. ടൗൺ ഹാൾ കമ്പാർട്ട്മെൻറ്റിലോട്ടിട്ടുള്ള ആൻഡ് കറക്റ്റായിട്ട് അവർ വെറും രണ്ട് സൂപ്പർ ബൗളേഴ്സ് മാത്രമേ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് മതി, ഇനഫ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ 40 ഹോസിംഗ് സ്പേസ് സൂപ്പർ ബൗളേഴ്സിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ 5 ഹീലേഴ്സ് അല്ലെങ്കിൽ 4 ഹീലേഴ്സ് മോർ ദാൻ ഇനഫ് ടു കില്ല എ ബേസ്. ആൻഡ് ഒരു സ്കെല്ലി സ്പെല് എടുത്തിട്ടുണ്ടായിരുന്നു, സിംഗിൾ ടാർഗറ്റഡ് ഇൻഫെർനോനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. FF ഹോഗ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു ഈ ഒരു ബേസിന് വേണ്ടിയിട്ടുള്ള. ഈ ഒരു ബേസ് കഴിഞ്ഞിട്ട് ഇതിലും നല്ലൊരു സ്ട്രാറ്റജി വേറെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടാണ്. കാരണം നല്ലൊരു ബേസ് ആയിരുന്നു ആൻറ്റി 3-സ്റ്റാർ മോഡൽ. ആൻഡ് അത് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഈ ഒരു 25 വാർ വിൻ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരു ജയിക്കണം എന്നുള്ള ടീമും ഒരു തോക്കണം എന്നുള്ള ടീമും തമ്മിലുള്ള വ്യത്യാസം വാറിൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറ്റാക്സ് യൂസ്ഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവിടെ 100 അറ്റാക്സാണ് വരുന്നത്. അതിൽ 83 അറ്റാക്കും ഹാപ്പി ഫ്രണ്ട്സ് എന്ന് പറയുന്ന ക്ലാൻ എടുത്തിട്ടുണ്ട്. KHM മതോലോകം എന്ന് പറയുന്ന ക്ലാൻ വെറും 69 അറ്റാക്സാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 60% ഓഫ് അറ്റാക്സ് മാത്രം. ഇവിടെ പറയുകയാണെങ്കിൽ 83% ഓഫ് അറ്റാക്സ്. റിയലി അപ്രീഷിയേറ്റബിൾ. ആൻഡ് അറ്റാക്സ് വോൺ നോക്കുക, ഇവിടെ 69-ൽ 67 മോണാണ്, ഇവിടെ 71 ഉള്ളൂ. കാരണം അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡൗൺ ബേസസ് എന്ന് പറയുന്നത് വളരെ ലോവർ ടൗൺ ഹാൾസ് ആയിരുന്നു. അതിൻ്റെ ഒരു മിസ്മാച്ച് ഈ ഒരു വാറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറ്റാക്ക് ലോസ്റ്റ് നിങ്ങൾ നോക്കുക, 12 ഇവിടെ. എന്നാൽ പോലും ആ ലോവർ കിടക്കുന്ന ടൗൺ ഹാൾസ് യൂസ് ചെയ്തിട്ടും ഇവർ അറ്റാക്ക് എടുത്തു എന്നുള്ളതാണ്. ബേസിൽ നമ്മൾക്ക് ഒരു ചെറിയ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാപ്പ് എവിടുന്നാണ് മനസ്സിലാക്കാൻ സ്കൗട്ടിങ്
ടാക്സ് എന്നാണ് അതിന് പറയാറുള്ളത്. അതുപോലും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവരെ ഒരു വേറിട്ടതായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഈ ഒരു ക്ലാനിനെ ഹാപ്പി ഫ്രണ്ട്സ് എന്ന് പറയുന്ന ക്ലാന് അതുപോലെ 149 വാർ സ്റ്റാർസ് ഈ ഒരൊറ്റ വാറിലും എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ന്യൂ സ്റ്റാർസ് പെർ അറ്റാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അവരാണ് കൂടുതൽ, കാരണം ഇവർ ഒരുപാട് അറ്റാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹീറോയിക് അറ്റാക്ക് ഒന്നും ഞാൻ നോക്കുന്നില്ല, അത് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഡിറ്റക്ട് ചെയ്യുന്നതാണ്, അത് നമുക്ക് ഒരു ഹീറോയിക് ആയിട്ട് നമുക്ക് തോന്നണം എന്നില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബേസിസ് ഒന്നും അങ്ങനെ 3-സ്റ്റാർ അടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവർ ഒപ്പോണൻസ് ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു രീതിയിൽ അവർ കളിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ സ്ട്രീക്ക് പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ഒട്ടുമിക്ക ബേസിസ് ഇവർ 3-സ്റ്റാർ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ബേസിസ് 3-സ്റ്റാർ ആവാണ്ട് പോയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവർ നല്ല ബേസിസ് ആണ് വെച്ചിട്ടുള്ളത്, മോശം ബേസിസ് അല്ല. അതുപോലെ CC മാക്സിമം ഇലക്ട്രോ ടൈറ്റാനും അതുപോലെ തന്നെ ഐസ് ഗോലം CC ഒക്കെയാണ് യൂസ് ചെയ്തതായിട്ട് കാണുന്നത്. നിങ്ങളും ഇതുപോലത്തെ വാർവിൻ സ്ട്രീക്സ് ഒക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ഗൈസ്, ഇവരുടെ ലോവേഴ്സ് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ലോവർ ടൗൺ ഹാൾസ് ആയിരുന്നു. ലോവർ ടൗൺ ഹാൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക, ഇങ്ങനത്തെ ടൗൺ ഹാൾസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ മിസ് മാച്ച്. എന്നാലും ഇതിൽ നിന്നൊക്കെ ഇവർ അറ്റാക്സ് എടുത്തിട്ടുണ്ടെന്ന് നമ്മളുടെ ആ അറ്റാക്സ് യൂസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒട്ടുമിക്ക എല്ലാവരുടെ ബേസിലും ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട് കിട്ടുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിന് വേണ്ടിയിട്ട്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവർക്ക് ഇത്രയും 25 സ്റ്റാർസ് അല്ലെങ്കിൽ 25 വാവിൻ സ്ട്രീക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾക്കും ഇതുപോലത്തെ കണ്ടൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പറയണം കാര്യം ഇതാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും അറിയത്തില്ല എന്നുള്ളതാണ്. ഈ ക്ലാനിൽ ഇപ്പോൾ ഞാൻ ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ഈ ക്ലാനിലുള്ള ഒരാളെയും പേഴ്സണലി അറിയില്ല. പിന്നെ അതുപോലെ ഈ സതീഷ് എന്ന് പറയുന്ന ആൾ കമൻറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം എന്തായാലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ, താങ്ക് യു സതീഷ്. എന്തായാലും KHM അധോലോകം എന്ന് പറയുന്ന ക്ലാന് നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനെ ഒരു വാറിലൂടെ. ഇനിവേ, മലയാളി വേഴ്സസ് മലയാളി തന്നെ ഇവർക്ക് ഇനി ഒരുപാട് വാർവിൻ സ്ട്രീക്ക്, 100 വാർവിൻ സ്ട്രീക്കൊക്കെ പിടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗൈസ്. ഇതുവരെയ്ക്കും എല്ലാവരോടും ഗുഡ് ബൈ.